ഭയത്തോടെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ജനകോടികളെ നീരജ് ചോപ്ര നിരാശരാക്കിയില്ല. ഈ ഒളിമ്പിക്സിലെ ഏറ്റവും മികച്ച പ്രകടനം ഫൈനലിലേക്ക് കാത്തുവെച്ച ഇന്ത്യക്ക് 23-കാരൻ സുബേദാർ നീരജ് ചോപ്രയിലൂടെ ടോക്കിയോയിൽ ആദ്യ സ്വർണം. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിലാണ് ചരിത്രം കുറിച്ച് നീരജ് ചോപ്ര സ്വർണം നേടിയത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 16 ദിവസം മാത്രമാണ് നീരജ് ചോപ്ര ഗന്ദ്രയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞത്. കായിക മികവിന് വേണ്ടി ഇഷ്ടങ്ങൾ പലതും മാറ്റിവെച്ച പ്രിയമകൻ ഇനി കുറച്ചുനാൾ തങ്ങൾക്കൊപ്പം വീട്ടിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും. ഹരിയാനയിലെ പാനിപ്പനത്തിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമുണ്ട് ഗന്ദ്രയിലേക്ക്. ഹുക്കുയുടെയും വെണ്ണയുടെയും മണവും രുചിയും ഇടകലരുന്ന തനി ഹരിയാന ഗ്രാമം. കബഡിയും ഗുസ്തിയും കണ്ടും കളിച്ചും ശീലിച്ച ഗ്രാമവാസികൾക്ക് അത്ഭുതമായിരുന്നു നീരജും ജാവലിൻ ത്രോയും. ഗോതമ്പും നെല്ലും വിളയിക്കുന്ന കർഷകരാണ് ഗന്ദ്രയിലെ കുടുംബങ്ങൾ. 2000 ഗ്രാമവാസികൾ. ഇവർക്കെല്ലാം നീരജിനെ കുറിച്ച് പറയാൻ ഓരോ കഥയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളിൽ കായിക രംഗത്ത് പരിശീലനം നടത്തുന്നവരും കുറവാണ്. കാരണം പലതുണ്ട്. നീരജിനൊപ്പം ഗ്രാമത്തിന്റെ പെരുമയും ഉയർന്നെങ്കിലും ഇവിടെ ഇപ്പോഴും ഒരു ജിംനേഷ്യം ഇല്ല. കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. ശുദ്ധജലം പോലും ലഭിക്കുന്നത് 2-3 കിലോമീറ്റർ അകലെ നിന്ന്. സർക്കാർ ജോലിക്കാരായി ആരുമില്ല ഈ ഗ്രാമത്തിൽ. ഗ്രാമത്തിലെ ഏക ജിംനേഷ്യം അടച്ചതോടെയാണ് 16 കിലോമീറ്റർ അകലെ പാനിപ്പനത്തിലെ ശിവാജി ഗ്രൗണ്ടിൽ ഓടാൻ പോയി തുടങ്ങിയത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ സ്വർണ്ണ മെഡലാണിത്. അത്ലറ്റിക്സിലെ ആദ്യ സ്വർണവും. കുട്ടിക്കാലത്ത് തുടങ്ങിയ ഈ ശ്രമങ്ങളുടെ ഫലമാണ് നീരജിന്റെ സ്വർണത്തിളക്കമെന്ന് കുടുംബാംഗങ്ങൾ. ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് മുൻപ് മാർച്ചിലാണ് ഏറ്റവും ഒടുവിൽ നീരജ് വീട്ടിലെത്തിയത്. വിസ അനുബന്ധ നടപടികൾക്ക് വേണ്ടി ഡൽഹിയിലെത്തേണ്ടിയിരുന്നു. ഒരു രാത്രി അത്രമാത്രം. സ്വപ്നങ്ങൾ കീഴടക്കി മകൻ വീട്ടിലെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ സരോജാദേവി. കുട്ടിക്കാലത്ത് ചുർമ്മയുടെ ഇഷ്ടക്കാരനായിരുന്നു നീരജ് എന്ന് ഇവർ പറയുന്നു. ഗോതമ്പ് പൊടിച്ച് ശർക്കരയും വെണ്ണയും ചേർത്ത് തയ്യാറാക്കുന്ന വിഭവം തയ്യാറാക്കി മകനെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം.